ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് അവർ ചാനൽ. നമ്മളിന്ന് വളരെ സ്റ്റൈലിഷ് ആയിട്ടുള്ള ഒരു സ്ലീവാണ് കട്ട് ചെയ്യുന്നത്. സ്ലീവിന് വേണ്ട ക്ലോത്ത് നമ്മളെടുക്കുകയാണ്. 11.5 ഇഞ്ചാണ് നമ്മളെടുത്തിരിക്കുന്ന ലെങ്ത്. വിഡ്ത്ത് ഒരു സൈഡിൽ ഒരു 7 ഇഞ്ച് കിട്ടുന്നത് പോലെയാണ് എടുത്തിരിക്കുന്നത്. എന്നിട്ട് അതിനെ രണ്ടായിട്ട് കട്ട് ചെയ്യുകയാണ്. അവനവൻ്റെ അളവിൽ സ്ലീവിനെടുത്തോണം. ഇനി ഒരു നമ്മൾ വക്രം എടുത്തതിന് ശേഷം ആ സ്ലീവിൻ്റെ ലെങ്താണ് എടുക്കേണ്ടത്. രണ്ട് വക്രം നമുക്ക് ഇതുപോലത്തെ തന്നെ വേണേ. 2 ഇഞ്ചാണ് നമ്മൾ വിഡ്ത്തും കൊടുത്തിരിക്കുന്നത്. ഇനി ഇതിനെ നമ്മൾ ഇതുപോലെ ഫോൾഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ നമ്മൾ ഫോൾഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതിൻ്റെ കറക്റ്റ് സെൻറ്റർ നമ്മളൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ നമ്മൾ സെൻറ്റർ മാർക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഒരു കോർണറിലേക്ക് ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുക ആ സെൻറ്ററിൽ നിന്ന്. എന്നിട്ട് അടുത്തതും അടുത്ത കോർണറിലേക്ക് ഇതുപോലെ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി നമ്മൾ ഇവിടെയും ഇതുപോലെ താഴ്ഭാഗത്തും ഇതുപോലെ നമ്മൾ ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് മാർക്ക് ചെയ്ത് കൊടുത്തടം വഴിയെ നമ്മൾ ഇതുപോലെ കട്ട് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പം നമുക്ക് ഇതുപോലെ കട്ട് ചെയ്ത് എടുത്ത പീസിനെ നമുക്കൊന്ന് നിവർത്തി കൊടുക്കാം. നിവർത്തി കൊടുക്കുമ്പോൾ നമുക്ക് ഇതുപോലുള്ള ഡിസൈനാണ് ലഭിക്കുന്നത്. ഇങ്ങനത്തെ 2 സ്ട്രിപ്പ് വേണം നമുക്ക്. ഇതുപോലെ നമ്മൾ ഈ സ്ട്രിപ്പിനെ നമ്മൾ ക്ലോത്തിലേക്ക് അറ്റാച്ച് ചെയ്തിരിക്കുകയാണ്. അയൺ ചെയ്താണ് നമ്മൾ അറ്റാച്ച് ചെയ്ത് കൊടുക്കേണ്ടത്. അതിനുശേഷം ആ കോർണറിലേക്ക് ഓരോ കോർണറിലേക്കും നമ്മൾ ആ ക്ലോത്തിനെ കട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം നമ്മൾ ഗ്ലൂ എടുത്തതിന് ശേഷം ഇങ്ങനെ ഗ്ലൂ നന്നായിട്ട് ഇവിടേക്ക് പതിപ്പിച്ച് കൊടുക്കുന്നു. എന്നിട്ട് നമ്മളുടെ ഈ വക്രത്തിൻ്റെ ഷേപ്പ് എങ്ങനെയാണോ ഇരിക്കുന്നത് അതുപോലെ ആ ഷേപ്പിലേക്ക് നമ്മുടെ ക്ലോത്തിനെ ഫോൾഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. ഇങ്ങനെ ഫോൾഡ് ചെയ്ത് കൊടുക്കുമ്പോൾ ഇതുപോലുള്ള ഗ്ലൂ നന്നായിട്ട് തേച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ ഇതുപോലെ നമ്മുടെ ക്ലോത്തിനെ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുത്താൽ മതി. നല്ല ഫിനിഷിങ്ങോടുകൂടി നമുക്ക് ഷേപ്പ് കിട്ടുമേ. ഇങ്ങനെ ചെയ്ത് കൊടുത്താലേ ഇതുപോലെ നല്ല നീറ്റായിട്ട് നമുക്ക് 2 പീസസും നമ്മൾ 2 ഡബിൾ കളറിൽ ഇതുപോലെ എടുത്ത് നീറ്റായിട്ട് നമുക്ക് കിട്ടുമേ. അതിനുശേഷം നമ്മൾ ഒരു പീസ് സ്ട്രിപ്പ് എടുക്കുകയാണ്. നമുക്ക് ലെങ്ത് സ്ലീവിൻ്റെ അത്രയും തന്നെ എടുക്കണേ. എത്ര ഇഞ്ചാണോ സ്ലീവിന് എടുക്കുന്നത്, വിഡ്ത്ത് 3 ഇഞ്ചാണ് കൊടുത്തിരിക്കുന്നത്. നമ്മൾ ഇൻ്റർഫേസിങ് അല്ലെങ്കിൽ ബക്രോ ആയിട്ട് അയൺ ചെയ്ത് കൊടുത്തു. അതിനുശേഷം നമ്മൾ ഇതിലേക്ക് നമ്മൾ ആദ്യമേ വെച്ച് കൊടുത്തിരിക്കുന്ന ആ സ്ട്രിപ്പിനെ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പം ആദ്യമേ നമ്മൾ വേറൊരു കളറാണ് എടുക്കുന്നത്. ആ കളറാണ് നമ്മൾ ആദ്യമേ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കേണ്ടത്. കോർണറൊക്കെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ എങ്ങനെയാണോ നമ്മൾ ഷേപ്പ് കൊടുത്തിരിക്കുന്നത് ആ ഷേപ്പിൽ തന്നെ സ്റ്റിച്ച് ചെയ്ത് ഇതുപോലെ നല്ല നീറ്റായിട്ട് എടുക്കുകയാണ് ചെയ്യേണ്ടത്. ഇനി നമ്മളുടെ സ്ലീവിൻ്റെ കളർ ഏതാണോ ആ കളർ കൊടുക്കുന്നത് ഇതിൻ്റെ മുകളിലേക്ക് ഇതുപോലെ വെച്ച് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. ആദ്യമേ നല്ല ഫിനിഷിങ്ങിൽ നമ്മൾ വെച്ച് കൊടുക്കുക. അതിനുശേഷം ആ വെച്ച് കൊടുത്തത് അതുപോലെ തന്നെ വെച്ച് നമ്മളിതുപോലെ സ്റ്റിച്ച് ചെയ്ത് നല്ല നീറ്റായിട്ട് എടുക്കുകയാണ് ചെയ്യേണ്ടത്. അതിനുശേഷം നമ്മളുടെ സ്ലീവിലേക്ക് സ്ലീവിൻ്റെ സൈഡിലേക്ക് നമ്മൾ ഒരു 1.5 ഇഞ്ചാണ് വിട്ട് കൊടുത്തിരിക്കുന്നത്. ഒരു സ്ട്രിപ്പ് എടുത്തതിന് ശേഷം ഇതുപോലെ വെച്ച് സൈഡിലേക്ക് വെച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇത് നല്ല വശത്താണ് നമ്മളിപ്പോൾ സ്റ്റിച്ച് ചെയ്ത് ഇതുപോലെ നീറ്റായിട്ട് എടുക്കണം. അതിനുശേഷം നമ്മൾ ഈ സ്ട്രിപ്പിനെ ഇങ്ങനെ അകത്തേക്ക് ഫോൾഡ് ചെയ്ത് കൊടുക്കണം. ഏത് സൈസിൽ വേണമെങ്കിലും നമുക്ക് വിട്ട് കൊടുക്കാം. വിട്ട് കൊടുക്കുമ്പോൾ നമ്മൾ ഈ സൈഡിൽ എങ്ങനെയാണോ വെച്ച് കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെയായിരിക്കണം ഈ സ്ലീവിൻ്റെ അടുത്ത പോർഷനിൽ നമ്മൾ വെച്ച് കൊടുക്കാനായിട്ട്. അത് മാത്രം ശ്രദ്ധിക്കുക. ഒരേ വിട്ടിലായിരിക്കണം സ്ട്രിപ്പ് കൊടുക്കേണ്ടത്. അതിനുശേഷം ഇതുപോലെ നമ്മൾ ഇങ്ങനെ വെച്ച് നല്ല നീറ്റായിട്ട് കൊടുത്ത് സൈഡ് വഴി സ്റ്റിച്ച് ചെയ്ത് എടുക്കുകയാണ് ചെയ്യേണ്ടത്. ഇതുപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് 2 വശവും ഇതുപോലെ എടുക്കുകയാണ്. നമ്മളുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും ഒക്കെ ഒന്ന് മറക്കരുത്. ഇന്ന് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്ത് തരണേ. ഇനി നമ്മൾ ഒരു 2.5 ഇഞ്ചുള്ള സ്ട്രിപ്പ് എടുക്കുകയാണ് ചെയ്യുന്നത്. അതിനെ നമ്മൾ 2 ആയിട്ട് ഫോൾഡ് ചെയ്തതിന് ശേഷം ഇതിൻ്റെ സൈഡ് വഴി ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നു. എന്നിട്ട് ബാലൻസ് ഉള്ളത് കട്ട് ചെയ്യുന്നു. ഇനി നമുക്ക് എത്രയാണോ വിഡ്ത്ത് വേണ്ടത് നമുക്ക് ഈ സ്ട്രിപ്പിന് കൊടുത്തിരിക്കുന്ന വിഡ്ത്ത് കൊടുക്കാം, അല്ലെങ്കിൽ അതിൽ കൂടിയ വിഡ്ത്ത് കൊടുക്കാം. അത് എത്രയാണോ നമ്മളുടെ ഇഷ്ടത്തിന് വിഡ്ത്ത് കൊടുത്ത് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി. അപ്പം വളരെ നീറ്റായിട്ടുള്ളൊരു സ്ലീവ് ഡിസൈനാണ് നമ്മൾ ചെയ്തെടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മളുടെ വീഡിയോസൊക്കെ കാണുന്നവർ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യണേ. ഓൾ എന്നുള്ള ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്തെങ്കിൽ മാത്രമേ നമ്മളിടുന്ന വീഡിയോസ് കിട്ടത്തുള്ളൂ, അതിൻ്റെ അപ്ഡേറ്റ് വരത്തുള്ളൂ. അതുപോലെ തന്നെ ഒരു ഇൻസ്റ്റയും ഉണ്ട്, ഫേസ്ബുക്കും ഉണ്ട്. അതുകൂടെ ഒന്ന് താല്പര്യമുള്ളവർ സപ്പോർട്ട് ചെയ്യണേ. നമ്മുടെ വീഡിയോസൊക്കെ കാണുന്നവർ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റൂടെ ചെയ്യണേ, സപ്പോർട്ട് തരണേ. താങ്ക് യു ഫോർ വാച്ചിങ്.